ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനി കിച്ചനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഹെൽത്തി ആയിട്ടൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്, പാൽപേട. അപ്പോൾ നമുക്ക് പാൽപേട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു അരക്കപ്പ് പാല്, വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയുള്ള അരക്കപ്പ് പാല് ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കാം. ഇതിങ്ങനെ ചൂടാക്കുമ്പോഴത്തേക്കും ഇളക്കി കൊടുക്കുക. ഈ പാല് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന ടൈമിൽ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇത് ഇളക്കുവാണ്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാവും. നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് ഉണ്ടാക്കുകയും ചെയ്യാം, കുട്ടികൾക്കെല്ലാം ഇഷ്ടമായിരിക്കും. കണ്ടോ, ഇതിപ്പം ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അരക്കപ്പ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ്. അരക്കപ്പാവുമ്പോൾ ഏകദേശം നല്ല മധുരം ഉണ്ടാവും. ഇനി മധുരം കുറച്ച് മതിയെങ്കിൽ അളവ് കുറച്ചാൽ മതി. ഇപ്പം അരക്കപ്പ് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം മധുരം ഉണ്ട് അരക്കപ്പാവുമ്പോഴത്തേക്ക്. ഇതിനി നല്ലപോലെ ഈ പാലിൽ അലിഞ്ഞു വരണം. ഇപ്പോൾ ചൂടായ പാലായതുകൊണ്ട് ഒട്ടും സമയം എടുക്കത്തില്ല, വേഗം തന്നെ അലിഞ്ഞു കിട്ടും. നമുക്കിത് ഇളക്കി കൊടുക്കാം. കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാതെ ലോക്ക്ഡൗണിലൊക്കെ പെട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവുന്നൊരു പാൽപേടയായിരിക്കും ഇത്. ഇതിപ്പോൾ കണ്ടോ, പഞ്ചസാരയെല്ലാം അലിഞ്ഞു വണ്ണോ. ഇനി നമുക്കിതിലോട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ പാൽപ്പൊടി നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പാലിൽ ചേർത്ത് ഇളക്കിയെടുക്കണം. ഇത് കട്ട പിടിക്കാതെ നോക്കണം. ചൂട് പാലായിട്ട് നല്ല ചൂടല്ലേ. ഇപ്പോൾ പാല് പഞ്ചസാരയിട്ട് തിളപ്പിച്ച് നല്ല ചൂടായതുകൊണ്ട് തന്നെ പാൽപ്പൊടി ഇടുമ്പോൾ കട്ട പിടിക്കാൻ നല്ല ചാൻസാണ്. അപ്പം നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇട്ട് ആദ്യം ഇടുന്നതിൻ്റെ എല്ലാം കട്ടയെല്ലാം മാറ്റിയതിന് ശേഷമേ അടുത്തത് തട്ടിയിടാവുള്ളൂ. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തം കട്ട പിടിച്ചിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഇളക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കിയെടുക്കുക. ഫ്ലെയിം നല്ല കുറച്ച് വെക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ കളർ കിട്ടത്തില്ല. ശരിക്കും ഇത് ഭയങ്കരമായിട്ട് ചുമന്നു പോവും. അതുകൊണ്ട് ഫ്ലെയിമും നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കാൻ. പാല് തിളച്ചുടനെ നിങ്ങൾക്ക് ഫ്ലെയിം നല്ല കുറച്ച് തന്നെ വയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ പാൽപ്പൊടി, ഒരു കപ്പ് പാൽപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കിയെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ല ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമുക്കിത് തണുക്കാൻ വെക്കാം. കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെ ഇളക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂട് മാറാനായിട്ട് വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരര സ്പൂൺ നെയ്യും കൂടി ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചിട്ട് ഇളക്കി വെക്കുക. ഞാനിപ്പം ഒരര സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിന് ഇപ്പോൾ ഇത് കണ്ടോ, ഒരു 5 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറരുത്, ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് നമ്മൾ ഉരുട്ടി വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന്, നിങ്ങളുടെ ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്കിത് ഉരുട്ടാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നത്, ചെറിയ ചെറിയ കുഞ്ഞ് റൗണ്ടാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് ബട്ടർ പേപ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ പോലെ, ബട്ടർ പേപ്പറിൽ മുട്ടായിയുടെ ഒരു രൂപത്തിൽ നമുക്ക് ഈ ഹോട്ടലിലൊക്കെ ചില്ലിട്ട കുപ്പിക്കകത്ത് വെച്ചേക്കത്തില്ലേ, അതുപോലെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ നോർമൽ സ്ക്വയർ ആക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ഇത്രേ ആക്കുന്നുള്ളൂ. നമ്മുടെ പാൽപേട ശരിയായിട്ടുണ്ട്. ഇതിനെല്ലാം കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട്, എണ്ണയല്ല നമ്മുടെ നെയ്യ് ചേർത്ത്, നെയ്യ് കയ്യിൽ കുറച്ച് ഉരുട്ടിയിട്ട് ഉരുട്ടിയാൽ വേഗം കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. നെയ്യ് കയ്യിൽ ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പാൽപ്പേടയെല്ലാം ശരിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും, നല്ല ഹെൽത്തിയുമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും എനിക്ക് കമൻ്റായിട്ട് ഇട്ട് തരണം. അപ്പം അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.